ആൻഡ് വെൽക്കം ടു ദ സെഗ്മെൻറ്റ് മൈ ഡോക്ടർ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ ഷൈമ നമ്പ്യാറാണ്. ഷീ ഈസ് എ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഇൻ സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ തലവേദന എന്ന് പറയുന്നത് മനുഷ്യരുള്ള കാലം മുതലുള്ള കാര്യമാണ്. എന്താ പറയുക, ജോലി ഉണ്ടെങ്കിൽ അതൊരു തലവേദന, ജോലി ഇല്ലെങ്കിൽ തലവേദന. ഇപ്പോഴാണെങ്കിൽ ഐ തിങ്ക് വർക്ക് ഫ്രം ഹോം എന്നൊരു കൾച്ചർ വന്നതോടുകൂടി തലവേദനക്കാരുടെ എണ്ണം കൂടി. ആക്ച്വലി നമ്മൾ പല സാഹചര്യങ്ങളോ തലവേദന എടുത്തിട്ട് വയ്യ എന്ന് പറയുമെങ്കിലും എന്താണ് മെഡിക്കലി ഈ തലവേദന എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്? തലവേദന ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. കാരണം തലവേദന ഒരു തവണയെങ്കിലും അനുഭവിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അപ്പം പലതരം തലവേദനകളുണ്ട്. സാധാരണഗതിയിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന തലവേദനയാണ് ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ. ഇപ്പോൾ സാധാരണ ആൾക്കാർ വന്ന് പറയാം, നമ്മുടെ അടുത്ത് എനിക്ക് ഡോക്ടറെ ഭയങ്കര തലവേദനയാണ്, മാറി മാറി ഒരു സൈഡ് മറ്റേ സൈഡ് മാറി മാറി വരും, ഛർദ്ദിക്കും, ലൈറ്റ് കാണാൻ പറ്റില്ല, സൗണ്ട് ഇറിറ്റേഷനാണ്, അപ്പോഴത്തേക്കിലും ഭയങ്കരമായിട്ട് തലവേദന കൂടും. പിന്നെ ഉറക്കം അളച്ചാൽ, ചിലവർക്ക് യാത്ര ചെയ്താൽ, ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ, വിശന്ന് കഴിഞ്ഞാലും ഒക്കെ തലവേദന വരും. ഇങ്ങനെയുള്ള തലവേദനയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഇന്ന് ആൾക്കാർ കാണുന്നത്. അതിനെയാണ് നമ്മൾ മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്ന് പറയുക. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ തലവേദനകളും മൈഗ്രെയിൻ മാത്രമാകണമെന്നുമില്ല, കോമൺലി അത് മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഉള്ള തലവേദനയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ വർക്ക് ഫ്രം ഹോം, അത് ഉണ്ടാക്കുന്ന തലവേദന മെയിൻലി ബാക്ക്ഗ്രൗണ്ടിൽ പണ്ട് വല്ലപ്പോഴൊക്കെ തലവേദന മൈഗ്രെയിൻ വരുന്ന ആൾക്കാർക്ക് ഒരു അതിൻ്റെ ഒരു ട്രിഗർ അത് കൂടുക, കൂടുതലായിട്ട് എക്സാസർബേഷൻ എന്ന് പറയും നമ്മൾ, തലവേദന കൂടുതലായിട്ട് വരാം. അപ്പോൾ മൈഗ്രെയിൻ എപ്പിസോഡ്സിൻ്റെ ഫ്രീക്വൻസി വരുന്നതിൻ്റെ നമ്പർ കൂടുന്നു. പിന്നെ ഒന്നുള്ളതാണ് ഈ ആൾക്കാർക്ക് ഇപ്പം എല്ലാവരും പറയും ഡോക്ടറെ പണ്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇത്രയൊന്നും സമയം പണിയെടുക്കണ്ടായിരുന്നു, ഇപ്പോൾ കോള് ഭയങ്കര കൂടുതലാണ്, എന്തായാലും വീട്ടിൽ ഇരിക്കുകയല്ലേ, അപ്പം ഇഷ്ടം പോലെ നേരം പണിയെടുത്തോ, കോൾ അറ്റൻഡ് ചെയ്തോ, അപ്പോൾ പണി ഭയങ്കര കൂടുതലാണ്, ആൾക്കാർക്ക് സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു തലവേദനയാണ് നമ്മൾ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ മസിൽ കൺട്രാക്ഷൻ ഹെഡേക്ക്. അത് ആൾക്കാർ പൊതുവെ അവർ പറയും തല ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് ഫീലിംഗ് ആണ്, ഒരു ബാൻഡ് പോലെ ഉണ്ടാവും, ബാക്കിൽ പെയിൻ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് ആ തലവേദനയുടെ ലക്ഷണങ്ങൾ. അത് ഈ മൈഗ്രെയിൻ പോലെ കുറേ സമയത്തേക്കൊന്നും ഉണ്ടാവില്ല, ചെറിയ സമയത്തേക്ക് വരും, പക്ഷേ നമ്മളിങ്ങനെ നാഗിയും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഐ ടി ആൾക്കാരിലും വർക്ക് ഫ്രം ആൾക്കാരിലും കൂടുതലായിട്ട് കാണുന്ന തലവേദന, അതായത് മസിൽ കൺട്രാക്ഷൻ ഹെഡേക്ക് ആണ്. ഇറ്റ്സ് എ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്. ചിലവരിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഹെഡേക്സ് ഉണ്ട്. പിന്നെ ഇതാണ് പ്രൈമറി ഹെഡേക്സ്. ഈ തലവേദനകൾ ഇതൊരു പ്രശ്നക്കാരൻ തലവേദനയല്ല, പക്ഷേ ഈ പ്രൈമറി ഹെഡേക്സ് നമുക്ക് നമ്മുടെ ഡെയിലി റുട്ടീൻ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് നാഗ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് എക്സാമിൻ ചെയ്ത് ആവശ്യപ്പെടുന്ന ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ ചെയ്ത് അതിനുള്ള മരുന്നുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ തന്നെ ഒരു ആശ്വാസം കിട്ടും, സമാധാനം. ഇപ്പോൾ തലവേദന വന്നു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന ആൾക്ക് ഏത് തലവേദനയാണെങ്കിലും ഒരു തലവേദനയാണ്. എന്നാലും ഇതിൽ ഒരു വില്ലൻ എന്ന് പറയുന്നത്, അത് അടിയന്തരമായി ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കേണ്ട തലവേദന എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ മൈഗ്രെയിൻ ആണോ? അല്ല, അങ്ങനെയുള്ള തലവേദന, മൈഗ്രെയിൻ ഒരു പ്രൈമറി ഹെഡേക്ക് ആണ്, അത് ഞാൻ പറഞ്ഞു പ്രശ്നക്കാരനല്ല. പക്ഷേ പ്രശ്നക്കാരൻ തലവേദനകളുണ്ട്, അതിന് നമ്മൾ സെക്കൻഡറി ഹെഡേക്സ് എന്നാണ് സാധാരണഗതിയിൽ പറയുക. എന്ന് വെച്ചാൽ റെഡ് ഫ്ലാഗ് സൈൻസ് ഇൻ ഹെഡേക്ക് എന്ന് പറയും. ഇപ്പോൾ ചില ആൾക്കാർ വന്ന് പറയും ഡോക്ടർ എനിക്ക് ഇതുവരെ ഇല്ലാത്ത തരം ഒരു തലവേദനയാണ്, പണ്ട് ചെറിയ തലവേദനയൊക്കെ വരുമായിരുന്നു, പക്ഷേ ഇതെൻ്റെ തല പൊട്ടിപ്പോകുന്ന തോര ഭയങ്കര തലവേദനയായിരുന്നു, ഞാൻ തല എനിക്ക് ഭിത്തിയിൽ ഇടിക്കാൻ തോന്നി, സിവിയർ ഹെഡേക്സ്, നമ്മൾ തണ്ടർ ക്ലാബ് ഹെഡേക്സ് എന്ന് പറയും. അങ്ങനെയുള്ള തലവേദനകൾ റെഡ് ഫ്ലാഗ് സൈനാണ്, ഡേഞ്ചറസ് സൈനാണ്. എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിൽ വല്ല ബ്ലീഡിങ് വരുമ്പം ഈ തലവേദന വരാം, അല്ലെങ്കിൽ അന്യൂറിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അന്യൂറിസങ്ങൾ റപ്ചർ ചെയ്താൽ ഇതുപോലെയുള്ള തലവേദനകൾ വരാം. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ സിവിയർ ആയിട്ടുള്ള തലവേദന വരാം. അപ്പോൾ അങ്ങനെയുള്ള തലവേദന ഒരാൾ പറയുകയാണെന്ന് വെച്ചോ, ഉടനെ അടിയന്തരമായിട്ട് തന്നെ ന്യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കണ്ടിട്ട് എന്താണ് അത് പ്രശ്നക്കാരനാണോ ക്ലിനിക്കലി നോക്കി എക്സാമിൻ ചെയ്ത് ആവശ്യമുള്ള വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ ഇപ്പം ഒരാൾക്ക് ഇതുവരെ തലവേദന വരാത്ത ഒരാൾക്ക് ആദ്യമായിട്ടൊരു തലവേദന വരിക, ഡെയിലി തലവേദന, അത് മാറുന്നില്ല, അപ്പം നമുക്ക് പെയിൻ കില്ലറൊന്നും കഴിച്ചിട്ട് മാറുന്നില്ല, പുതിയൊരു തലവേദന, അപ്പം അങ്ങനെയുള്ള തലവേദനയും അതൊരു റെഡ് ഫ്ലാഗ് സൈനാണ്, നിങ്ങളത് ഇവാലുവേറ്റ് ചെയ്യണം, ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് എന്താണെന്ന് നോക്കണം. പിന്നെ ഇപ്പം നമ്മൾ ഈ ക്യാൻസർ അതുപോലെയുള്ള മാലിഗ്നൻസി അസുഖമുള്ള രോഗികളുണ്ടല്ലോ, അവരിൽ ഒരു തലവേദന വരികയാണെങ്കിൽ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ, അതല്ലെങ്കിൽ ലിവർ, ലങ് ക്യാൻസർ, ലിവർ ക്യാൻസർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് തലവേദന വരികയാണെങ്കിൽ അത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് തലവേദന വരുമ്പോൾ നമ്മൾ അതൊരു റെഡ് ഫ്ലാഗ് സൈനാണ്, നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് ബ്രെയിനിൽ എന്തെങ്കിലും അതിൻ്റെ സ്പ്രെഡ് വല്ലതും ഉണ്ടോ
അതുകൊണ്ടാണോ തലവേദന വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉള്ള ഒരു ഡേഞ്ചറസ് റെഡ് ഫ്ലാഗ് സൈൻസ്. അപ്പോൾ ഇങ്ങനെയൊരു തലവേദനകൾ വരികയാണെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ തലവേദന വരാൻ ഒരു 100,000 കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക്, ഒരു ഏജിൽ താഴെയുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ തലവേദന എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അതെന്തൊക്കെയാണ് ആ ഒരു സാഹചര്യങ്ങൾ? ഇപ്പോൾ കൂടിയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് യൂസേജ് ആണോ? തീർച്ചയായും കുട്ടികളിലും തലവേദന വളരെ കോമൺ ആണ്. അതിന് നമ്മൾ ചൈൽഡ്ഹുഡ് മൈഗ്രെയിൻ അഥവാ പീഡിയാട്രിക് മൈഗ്രെയിൻ എന്ന് പറയും, കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ പക്ഷേ സാധാരണ പാരൻസ് എന്ന് പറയും, ഡോക്ടർ അവന് ഇടയ്ക്കിടയ്ക്ക് തലവേദന പറയും, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് പറയും, എന്നിട്ട് പോയി കിടക്കും. പഠിക്കാനുള്ള മടിയാണോ എന്നാണ് ഞങ്ങളുടെ ഒരു സംശയം. അപ്പോൾ പല പാരൻസിനും അത് കൺവിൻസിങ് അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ യൂഷ്വലി കുട്ടികളിൽ വരുന്ന തലവേദനയെ അങ്ങനെ തള്ളിക്കളയരുത്. നിങ്ങൾ എന്താണെങ്കിലും ഒരു പീഡിയാട്രിഷനെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് തലവേദന സാധാരണ തലവേദനയാണോ, കാരണം ഈ കുട്ടികളിൽ വരുന്ന മൈഗ്രെയിൻ അഡൽട്ടിൽ വരുന്ന വലിയ ആൾക്കാരിൽ വരുന്ന പോലെ അതേപോലെ കാണണമെന്നില്ല. അതിന് എറ്റിപ്പിക്കൽ ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ആയിരിക്കും. അപ്പോൾ അവർക്ക് അത്രയും ഡ്യൂറേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ ഛർദി ഉണ്ടാവില്ല, തലവേദന മാത്രമായിരിക്കും, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ക്ലിനിക്കൽ ഇവാലുവേഷൻ അത്യാവശ്യമാണ്, കാരണം സാധാരണ അഡൽട്ടിൽ കാണുന്ന അത്രയും കോമൺ അല്ല കുട്ടികളിൽ തലവേദന. അപ്പോൾ കുട്ടികളിൽ തലവേദന വരുമ്പം അവർ വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയരുത്. ഡോക്ടറിനെ കണ്ട്, ന്യൂറോളജിസ്റ്റിനെ കണ്ട് എക്സാമിൻ ചെയ്യുക. കാരണം ചിലപ്പോൾ ഇപ്പോൾ അണ്ടർലൈൻ ക്യാൻസർ പോലെയുള്ള മാലിഗ്നൻസീസ് ഉണ്ട്, അത് തലച്ചോറിലുണ്ടെങ്കിൽ ബ്രെയിനിൽ പ്രഷർ കൂടിയിട്ട് അതും തലവേദന ഉണ്ടാക്കാം. ഇത് കുട്ടികളിലും ഉണ്ടാക്കാം, അഡൽട്ടിലും ഉണ്ടാക്കാം. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ തലവേദനയും സിമ്പിളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എസ്പെഷ്യലി കുട്ടികൾ തലവേദന പറയുമ്പോൾ ക്ലിനിക്കലി നോക്കിയേ പറ്റൂ, കാരണം നമ്മൾ അറിയാതെ പോകും ചിലപ്പോൾ മാലിഗ്നൻസി ഒക്കെ ഉണ്ടെങ്കിൽ. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 9 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. അവള് തലവേദന പറയും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇവർ വെച്ച് സ്കൂള് മാറ്റിയായിരുന്നു, സ്കൂളിൽ പോകാനുള്ള മടിയാണ്, ഫ്രണ്ട്സ് മാറിയതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ച് പാരൻസ് ശ്രദ്ധിച്ചില്ല. പിന്നെ അവസാന കുട്ടിക്ക് അപസ്മാരം വന്നു, അപ്പോഴാണ് കൊണ്ടു കാണിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ബ്രെയിനിൽ ഒരു ട്യൂമറായിരുന്നു, ട്യൂമർ സ്പ്രെഡായി. അപ്പോൾ അതിൻ്റെ ലക്ഷണമായിട്ടായിരുന്നു അവൾ ആ തലവേദനയും ബാലൻസ് കുറവൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷേ ഇവർ അത് മടിയാണ്, സ്കൂൾ മാറ്റിയതിൻ്റെ ടെൻഷനാണ് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളുടെ തലവേദന നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഡോക്ടർ കാണുക, കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ആ ഇറ്റ്സ് ഗുഡ്. പക്ഷേ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ ഇതിന് മരുന്നുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്ക് എല്ലാ ദിവസവും വരും, അല്ലെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 3 തവണ വരും, അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മൈഗ്രെയിൻ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് കുട്ടികളിലും അവൈലബിൾ ആണ്, അത് മൈഗ്രെയിൻ ആണെങ്കിൽ. അപ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളയരുത്. ഇപ്പം ബീറ്റ് ഫോർ കിഡ്സ് അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർക്കാണെങ്കിലും എന്തൊക്കെയാണ് ഈ ബേസിക്കലി തലവേദനകൾക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്? ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിച്ച് പെയിൻ കില്ലർ വാങ്ങിക്കുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അതെ, അതല്ലാണ്ട് എന്തൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്? സാധാരണ മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും എസ്പെഷ്യലി ലേഡീസ്, ഓ തലവേദനയല്ലേ, അതങ്ങ് സഹായിക്കാം, അല്ലെങ്കിൽ ഒരു ഡോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ അങ്ങ് കഴിക്കാം, അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. എന്നിട്ട് അവർ പോയി ഒരു ടാബ്ലറ്റ് കഴിക്കും, ഇല്ലെങ്കിൽ എന്നിട്ട് മാറിയില്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കും, പെയിൻ കില്ലർ എടുക്കും. അപ്പോൾ അത് ആ സമയത്ത് മാറുമ്പോൾ അവർ വിചാരിക്കുമോ എൻ്റെ തലവേദന മാറി. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട തലവേദനയുണ്ട്, മൈഗ്രെയിൻ ആണെങ്കിൽ വേണ്ടാത്തതുമുണ്ട്. ഇപ്പം വല്ലപ്പോഴും ഒരു 2-3 മാസത്തിൽ ഒരു തവണയേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫ്രീക്വൻസി കുറവാണ്, അവർക്ക് ആ സമയത്ത് SOS പെയിൻ കില്ലറോ എന്തെങ്കിലും കഴിച്ചാൽ മതി. കാരണം അത് നിങ്ങളെ ലൈഫ് റുട്ടീനെ അഫക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ നാഗ് ചെയ്യുന്നില്ല, വല്ലപ്പോഴും ഒരിക്കുക വരുന്നത്. പക്ഷേ മന്ത്ലി ഇപ്പോൾ 2-3 തവണ വരുന്നു, അല്ലെ ഇപ്പം മന്ത്ലി വരുന്ന എപ്പിസോഡ്സ് ഭയങ്കര സിവിയറാണ്, നമുക്ക് എന്തായാലും ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊഫൈലാക്സിസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ആ സമയത്ത് എടുക്കുന്ന SOS ട്രീറ്റ്മെൻറ്റ് അതിനെ മാത്രമേ അബോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകളുണ്ട്, അതിപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെയും ശാരീരിക അവസ്ഥകൾ അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിക്കറൻറ്റ് എപ്പിസോഡ്സ്, ഇറ്റ്സ് നാഗിങ് യു, നമ്മളെ അത് ബുദ്ധിമുട്ടിക്കുന്നു, നമ്മുടെ ലൈഫ് റുട്ടീനെ താളം തെറ്റിക്കുന്നു, ഈ തലവേദന വന്ന് വന്ന് വേദന സഹിച്ച് സഹിച്ച് ചില ലേഡീസ് ഡിപ്രഷനിലേക്ക് വരെ എൻഡ് ചെയ്യും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടി അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ചില പേഷ്യൻസ് വന്ന് പറയും, എൻ്റെ ഡോക്ടറെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, വളരെ യങ്ങാണ്, 33 ഇയർ ഓൾഡാണ്. അപ്പോൾ അവർ പറയുന്നത് ഹസ്ബൻഡ് വീട്ടിലാണ്, എപ്പോഴും തലവേദനയാണ്, അപ്പോൾ വീട്ടുകാരിക്കും നിനക്ക് എപ്പോഴും തലവേദനയാണല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മെഡിസിൻ എടുത്തു, ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, തലവേദന കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. ചോദ്യം നിന്നപ്പോൾ തന്നെ പകുതി പ്രശ്നം തീർന്നു, തലവേദന ഇല്ല, ഇപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം, ആരും ഒന്നും ചോദിക്കുന്നില്ല, ഐ എം വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ അങ്ങനെയധികം സഫർ ചെയ്ത് ജീവിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ ഡോക്ടറെ കാണിക്കുക,
എന്നിട്ട് നമ്മൾ അതിനുള്ള മെഡിസിൻസ് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്നത് പോലെ ന്യൂറോളജിസ്റ്റിനെ കാണുക, ഇന്ന് മെഡിസിൻസ് അവൈലബിൾ ആണ്. എന്തൊക്കെയാണ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വീട്ടിലേക്ക് ഇപ്പോൾ രാത്രിയാണെങ്കിലും ഇരുട്ടത്തിരുന്ന് മൊബൈൽ നോക്കുന്ന ഹാബിറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഗാഡ്ജറ്റ്സ് യൂസേജിൻ്റെ കാര്യത്തിലാണെങ്കിലും വെയിൽ കൊള്ളലിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് ഒരു ഒരു ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നത് രൂക്ഷമാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? ഡെഫിനറ്റ്ലി മെഡിക്കേഷൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റും. ഇപ്പോൾ ഈ തലവേദന പലരിൽ പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ചിലവരിൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് തലവേദനയ്ക്ക്, ചിലവർക്ക് വിശക്കുന്നതായിരിക്കും, അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, ചിലവർക്ക് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ പരമാവധി അതിനെ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും അതിന് ചെറിയ രീതിയിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ പെർഫ്യൂംസ് ഉണ്ട്, ഈ ഡാർക്ക് സ്മെല്ലുള്ള പെർഫ്യൂംസ്, അപ്പോൾ നിങ്ങൾ ലൈറ്റ് സ്മെല്ലുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുക. മെഡിസിൻസ് കഴിച്ചു തുടങ്ങിയാൽ യൂഷ്വലി ഇതൊരു പ്രശ്നമാവാറില്ല മെഡിസിൻ കഴിക്കാത്തവർക്ക്. പിന്നെ ഈ ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്സ് അങ്ങനെയുള്ളത് ചിലപ്പം തലവേദന ട്രിഗർ ചെയ്യും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ട്രിഗറിങ് ഫാക്ടറാവുന്നത്, ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാവില്ല, നമുക്ക് അറിയാം ഏതാണ് നമ്മുടെ ട്രിഗറിങ് ഫാക്ടർ, അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഓവറായിട്ട് മൊബൈൽ യൂസ്, അതിപ്പോൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ ആർക്കും ഒരു പണിയില്ല, എല്ലാവരും ഈ മൊബൈലിലാണ്. അപ്പോൾ സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക, അത് ഐ സ്ട്രെയിൻ ഉണ്ടാക്കും, ഐ സ്ട്രെയിൻ ബാക്ക്ഗ്രൗണ്ടിലെ മൈഗ്രെയിനെ അല്ലെങ്കിൽ ഹെഡ് ഏക്കിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അത് മസിൽ കൺട്രാക്ഷൻ ഹെഡ് ഏക്കും വരാം, മൈഗ്രെയിൻ ടൈപ്പ് ചെന്നിക്കുത്ത് പോലത്തെ തലവേദനകൾ വരാം. അപ്പോൾ സ്ക്രീൻ ടൈം പരമാവധി ലിമിറ്റ് ചെയ്യുക. പിന്നെ ഒന്നുള്ളത് കറക്റ്റ് ഉറക്കം, പലർക്കും ഇപ്പോൾ ഉറക്കമില്ല, രാത്രി കോളുകൾ കഴിയുന്നു, പിന്നെ സ്ട്രെസ്, പുറത്തുള്ള കോളുകൾ, മൊബൈലിൽ ആമസോൺ ഇത് കാണുക, എല്ലാവരും ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഇപ്പം അത് കാണുക, അപ്പോൾ ഉറക്കം ഭയങ്കര കുറവാണ്, എന്നിട്ട് പകൽ കിടന്നുറങ്ങുക, അപ്പോൾ ലൈഫ് സ്റ്റൈലേ മാറിപ്പോയി. അതൊരിക്കലും പാടില്ല, നിങ്ങൾക്ക് ബ്രെയിനിന് കറക്റ്റ് സമയത്ത് ഉറങ്ങണം. പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ബ്രെയിനിന് കിട്ടിയാലേ ബ്രെയിൻ എല്ലാ തരത്തിലും പിറ്റേന്ന് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ തലവേദന കുറയ്ക്കുന്നതിൽ നമ്മുടെ നോർമൽ സ്ലീപ്പും വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എക്സസൈസ്, നമ്മൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ ആർട്ട് ഓഫ് ലിവിങ്ങോ ഡു സംതിങ്, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ ഒരു ഡെയിലി ഒരു 30-45 മിനിറ്റ്സ് ചെയ്യുക, അതും നമ്മുടെ ആ സ്ട്രെസ്സിനെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അപ്പോൾ അതും മെഡിസിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇറ്റ് വാസ് റിയലി ലൈക്ക് എന്താ പറയുക, ഒരു റിഫ്രഷിംഗ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വലിയവരുടെ കാര്യത്തിലാണെങ്കിലും സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞ പോലെ ടൈമിലി ആയിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കുക, തലവേദന ഒരു വലിയ തലവേദനയായി മാറാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഓക്കെ, ബൈ.